നമസ്കാരം ചിലവസ്ഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നവരാത്രിയും ദീപാവലിയൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് രണ്ട് കുഞ്ഞ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കുഞ്ഞ് ബോട്ടിൽ എടുക്കുന്നുണ്ട്. നമ്മുടെ എംപ്റ്റി ബോട്ടിലില്ലേ, അതായത് നമ്മുടെ പെയിൻറ്റ് ബോട്ടിൽ, അത് നന്നായിട്ട് വൃത്തിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ, അതാണേലും മതിയാവും. അതെടുത്തതിന് ശേഷം നമുക്ക് നൂല് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് വീതിയിലെടുക്കുക, നന്നായിട്ട് കട്ടി തന്നെ എടുത്ത് നല്ല നൂല് പോലെ ആക്കിയെടുത്തിട്ട് നമ്മുടെ ബോട്ടിലെ സെൻറ്ററിലായിട്ട് നമ്മൾ റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിലും രണ്ട് രീതിയിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് ഞാൻ അലുമിനിയം ഫോയിൽ ചുരുട്ടി ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിനകത്ത് ഞാൻ ടിഷ്യൂ പേപ്പറാണ് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ രണ്ട് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറും കൊടുക്കുന്നുണ്ട്, അലുമിനിയം ഫോയിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ കുറച്ച് മോൾപുട്ടി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു ചപ്പാത്തിപ്പാവ് കുഴക്കിയല്ലേ, ആ ഒരു പരുവം ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. ഞാനൊരു കേക്ക് ബോർഡിന് മുകളിലായിട്ട് നമ്മൾ വാൾപുട്ടി വെച്ച് കൊടുത്തിട്ട് ഒരു പൈപ്പ് പീസ് വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് പരത്തിയെടുത്തതിന് ശേഷം ബോട്ടിൻ്റെ മുകളിലായിട്ട് റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് കയ്യിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. നമ്മളൊരു കുടം പോലാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് വോൾപുട്ടി എടുക്കുന്നുണ്ട്. അത് നമ്മൾ നൂല് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ബോട്ടിൻ്റെ, അതായത് നമ്മുടെ ആ ഒരു കലം പോലെ നമ്മൾ റെഡി ആക്കിയെടുത്തില്ല, അതിൻ്റെ മുകളിലായിട്ട് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് വായ്ഭാവം പോലൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതൊന്ന് നന്നായിട്ട് ഷേപ്പൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ട് ബോട്ടിലും വൾപുട്ടിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ബ്രൗൺ കളർ എടുക്കുന്നുണ്ട്. അത് ഒരു ബോട്ടിലെ ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓറഞ്ച് കളർ എടുക്കുന്നുണ്ട്. കുറച്ച് ഡാർക്ക് കൂടിയിട്ടുള്ള ഒരു ഓറഞ്ചാണ് കൊടുക്കുന്നത്. ഫുള്ളായിട്ടും കൊടുത്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വൈറ്റ് കളർ വെച്ചിട്ട് നമുക്കതിലെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം നമ്മൾ കലത്തിലൊക്കെ കാണാറുള്ള ഡിസൈനില്ല, അതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബോട്ടിൽ വീണ്ടും ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ബോട്ടിൽ എടുക്കാം. ഇനി നമുക്ക് അടുത്ത ബോട്ടിലേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കളർ എടുക്കുന്നുണ്ട്. യെല്ലോ കളർ എടുക്കുന്നുണ്ട്, കുറച്ച് ഗോൾഡൻ കളർ എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഫുള്ളായിട്ടും യെല്ലോ കളർ കൊടുത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കുറച്ച് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഗോൾഡൻ കളർ എടുക്കുമ്പോൾ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് യെല്ലോ കളർ കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കിയെടുത്തതിന് ശേഷം യെല്ലോ കളർ കൊടുക്കണം, നല്ല ഭംഗിയാണ്. രണ്ട് കളറും കൊടുത്തെടുത്തതിന് ശേഷം ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോഴത്തേ നമ്മുടെ രണ്ട് ബോട്ടിൽ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ കൊടുത്ത ഒരു ബോട്ടിലാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ കുറച്ച് സീക്വൻസ് എടുക്കുന്നുണ്ട് ഗോൾഡൻ കളറിൽ. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് വാൾപൊട്ടി പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ മുകളിലായിട്ട് ക്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കൊയിന് പോലത്തെ ആ ഒരു സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കുംഭമാണ്. നമ്മൾ പൂർണ്ണ കുംഭം കണ്ടിട്ടില്ല. ലക്ഷ്മിദേവിയുടെ കയ്യിലിരിക്കുന്ന ഒരു പൂർണ്ണ കുംഭമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് ടൈപ്പിലുള്ള പൂർണ്ണ കുംഭമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴത്തെ നമ്മുടെ ബോട്ടിൽ നമ്മൾ സീക്വൻസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് 3D ഞങ്ങളുടെ ഗോൾഡൻ കളർ എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബോട്ടിൻ്റെ പുറമെയായിട്ട് നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് 8x ക്ലേ എടുക്കുന്നുണ്ട്. ഫെവിക്കലറിൻ്റെ ആണ് എടുക്കുന്നത്. അത് നമുക്ക് ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്ത് നമ്മൾ മുറ്റത്തുള്ള സാധാരണ ഇലയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്കൊരു ലീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലീഫ് കുറച്ച് അധികമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ഉണങ്ങി അടയ്ക്ക എടുക്കുന്നുണ്ട്. ആ അടയ്ക്കയുടെ മുകളിലുള്ളൊരു തൊണ്ടല്ലല്ലോ, അതൊന്ന് പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലുള്ള ആ ഒരു തൊണ്ടാണ് വേണ്ടത്. അതൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നീളമൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് അകത്തുള്ള ഒരു കായ ഉണ്ടല്ലോ, ആ കായ ഉണങ്ങിയത് നമുക്ക് ആവശ്യമില്ല. അതൊന്ന് ജസ്റ്റ് എടുത്ത് കളഞ്ഞതിന് ശേഷം അതിനകത്ത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബോട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ നീളം കുറച്ചതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരി ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് രണ്ട് സൈഡിലും ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് വെച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മൾ ചെയ്തു വെച്ച ആ ലീഫ് ഉണ്ടല്ലോ, സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
നമ്മൾ ലീഫ് പോലെ വെച്ച് കൊടുക്കുന്നത് നമുക്കൊരു വെറ്റില പോലൊക്കെ തോന്നിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുത്തതിൻ്റെ അടയ്ക്കുണ്ടല്ലോ, അത് നമ്മൾ നാളികേര പോലെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. നമ്മളിങ്ങനത്തെ കൊമ്പൊക്കെ കാണാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളറ് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ആ ലീഫിന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പൂജാമുറിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം, ഒരു ഷോ പീസായിട്ടൊക്കെ അങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുവായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാത്ത തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തും കൂടി ഇരുന്നെങ്കിൽ ഇനി ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.